ഫുഡ് ക്വാളിറ്റി സെറ്റാണ്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് ഇരുന്ന് കഴിക്കാം, പുറത്തിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഇവർ തരുന്നുണ്ട്. പിന്നെ നൈസ് വൈബാണ് മൊത്തത്തിൽ. എല്ലാവർക്കും റെഡി കൊണ്ടിരുന്നത് പുതിയൊരു പൊളപ്പൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇക്കണ്ട വേറൊരുള്ള തോംസൺ കാസ നല്ല പൊളപ്പൻ ആംബിയൻസ് ആണ് കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങൾ ഇവിടെ രാഹുൽ പറയും. നിങ്ങൾക്ക് ഫുഡിന്റെ കൂടെ നല്ല ആംബിയൻസും ഫുഡും കഴിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നേരെ തൃശ്ശൂര് തോംസൺ കാസയിലേക്ക് മെയിനായിട്ട് നിങ്ങൾ വരിക. ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഹരിതാവും പച്ചപ്പും ആയിട്ട് നല്ല ഗാർഡനൊക്കെ ഇവിടെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് എല്ലാം പാഴ്സൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഇവിടുത്തെ മെനു തന്നെ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്പെഷ്യലായിട്ടാണ്, നമുക്ക് തൃശ്ശൂർക്ക് അടുത്ത് വേണ്ടിയിട്ടാണ് കൂടുതലും അറേഞ്ച് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കി നോക്കുക. സ്പെഷ്യലായിട്ട് നമുക്ക് ഓരോ ഐറ്റംസും ഇന്ന് കഴിച്ച് പരിചയപ്പെടാം. തോംസൺ കാസയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, അടിപൊളി ആംബിയൻസ് ആണ്. തൃശ്ശൂർക്ക് എന്തെങ്കിലും പൊളിക്കാൻ പറ്റിയ സ്ഥലം കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ചീഫ് ഷെഫാണ് നമ്മുടെ പേര്. എൻ്റെ പേര് അഭിലാഷ്. ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് റിവ്യൂ ഒന്ന്. അമേരിക്കൻ റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ? അമേരിക്കൻ റോസ്റ്റ്. അമേരിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഷവായി കഴിക്കാറുണ്ട്. ഷവായി ഗ്യാസിലാണ് കുക്ക് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ഓവനാണ്, റൊട്ടിസറി ഓവനാണ്. അപ്പോൾ അതിൽ ചിക്കൻ ആ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. ഷവായി ആണെങ്കിൽ നമുക്കറിയാം ഒരു ഈ ടൈപ്പ് റൊട്ടേഷനാണല്ലോ. ഇത് ഒരു ബൾക്കായിട്ട് ചിക്കൻ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും. അവിടെ താഴെ ചെന്നാൽ കാണാൻ പറ്റും. അത് പിന്നെ ഈ നമ്മളിപ്പോൾ കൊടുക്കുന്നത് അമേരിക്കൻ റോസ്റ്റ് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ്. അമേരിക്ക എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കില്ല. പക്ഷേ ഇത് നമ്മുടെ ആ തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറിയ മാറ്റം വരുത്തിയിട്ടുള്ള, അതെ അങ്ങനെയാണ്. അതെ, പിന്നെ നല്ല നമ്മുടെ അടിപൊളി പൊറോട്ടയാണ്. നല്ല ഫ്ലഫി ആയിട്ടുള്ള പൊറോട്ടേൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ദം ബിരിയാണി. ദം ബിരിയാണിയുടെ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൈസ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ്. സോഫ്റ്റ് റൈസും ഒരു പ്രത്യേക മസാലയും. അപ്പോൾ സ്പെഷ്യൽ മസാലയാണ് നമ്മുടെ ദം ബിരിയാണി. അതെ, സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ അത് ആളുകൾ കഴിച്ച ആളുകളൊക്കെ വളരെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അച്ചാർ ചിക്കൻ. ഈ അച്ചാർ ചിക്കന് അച്ചാർ എന്നുള്ള പേരിടാൻ കാരണം അതിലുപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, നമ്മൾ അച്ചാറിൽ ഉപയോഗിക്കുന്ന കടുക്, അതുപോലെ ഉലുവ, അതുപോലെ ചെറിയുള്ളി ഉപയോഗിക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ പേസ്റ്റ് ആണ് അതിൻ്റെ ബേസ്. അതുപോലെ അവളെ അച്ചാറിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അച്ചാർ ചിക്കൻ എന്നുള്ള പേര് നമ്മൾ കൊടുക്കുന്നത്. അച്ചാർ ചിക്കൻ എന്നുള്ള സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നതേ. അതെ, ഇപ്പോൾ വേറെ നമ്മൾ ആരെയും ചെയ്യുന്നില്ല തോന്നുന്നല്ലേ. അതെ അതെ, നമ്മുടെ സ്പെഷ്യലാണ്. ഇവിടുത്തെ എല്ലാം നമ്മുടെ സ്പെഷ്യലാണ്. ഈ ബിരിയാണി അതുപോലെ ഒരു വേറൊരു ബിരിയാണിയുടെ കോപ്പി അല്ല ഇത്. ഇത് നമ്മൾ തൃശ്ശൂർക്കാർക്ക് വേണ്ടി നമ്മളായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബിരിയാണി, പുതിയ ഡിസൈൻ ആണ്. അതെ, അത് അതുപോലെ തന്നെ ഈ അച്ചാർ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പാകിസ്ഥാനി അച്ചാർ ഈ ചിക്കൻ ഉണ്ട്, അതായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. അതെ, ഇത് നമ്മുടെ പ്യുവർ നാടൻ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ചെയ്തു. ഇൻഗ്രീഡിയൻസിന്റെ പ്രത്യേകത കൊണ്ട് അതിന് അച്ചാർ എന്ന് പേരിട്ടു എന്ന് മാത്രമാണ്. അതെ, പിന്നെ ടച്ചിങ് ഫ്രൈ. ടച്ചിങ് ഫ്രൈ ഇപ്പോൾ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. കുറച്ച് എരിവ് കൂടിയ ഒരു 65. എന്താ പറയാ, നിങ്ങൾ എന്തായാലും കരയും, അത്ര ടച്ചിങ് ആണ്. അതല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങള് കഴിച്ചു തുടങ്ങിയിട്ടില്ല, കഴിച്ചിട്ട് ബാക്കിയുള്ള റിവ്യൂയിലേക്ക് നമുക്ക് ശേഷം കളക്കാം. സാർ, തോംസൺ കാസയിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ഏതാണ്? നമ്മളുടെ ഇപ്പോ ഈ മെനു, ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മെനു നമ്മള് പാർസലിക്ക് വേണ്ടി, ടേക്ക് അവേക്ക് വേണ്ടി ഉള്ള ഒരു മെനു ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഇനി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഉള്ള മെനുവിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളത് പാൽക്കറി. പാൽക്കറി ഇപ്പോൾ നമ്മുടെ ഗീ റൈസിൻ്റെ ഒപ്പൊക്കെ പാൽക്കറി കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനായിരിക്കും. ഇപ്പോൾ അച്ചാർ ചിക്കൻ, അച്ചാർ ചിക്കനും ഒരു ചപ്പാത്തിയും കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനായിരിക്കും. പിന്നെ നല്ല നമ്മുടെ ബിരിയാണി ഉണ്ട്, ദം ബിരിയാണി. നല്ല പച്ച ചിക്കൻ
ദം ചെയ്തിട്ട് നല്ല അടിപൊളി ഫ്ലേവറായിട്ട് ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണി, കാസയിലെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. തോംസൺ കസേനെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ് വെച്ച് എന്താണ് വ്യത്യസ്തമാക്കണേ? വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഈ ഹരിതാപവും പച്ചപ്പൊക്കെ കണ്ടല്ലോ, ഇത് കാണാൻ വേണ്ടി കുറെ ആളുകൾ കസയിലേക്ക് വരാറുണ്ട്. പിന്നെ അവരാകർഷിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം അതിനേക്കാൾ ഉപരിയായിട്ട് ഫുഡ് തന്നെയാണ്. നല്ല ഭക്ഷണം കൊടുത്താൽ ആളുകൾ തീർച്ചയായും വരും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തോംസൺ കാസ. അപ്പോൾ ഓക്കെ, എൻജോയ് യുവർ ഫുഡ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ എവിടെ നിന്നാണ് വരണേ? നിങ്ങൾ ഗുരുവായൂർ നിന്ന്. ഇതിങ്ങനെ തോംസൺ കാസനെ കുറിച്ച് അറിഞ്ഞ അങ്ങനെ വന്നതാ? തോംസൺ ഞാൻ ഇവിടെ മുന്നേ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആംബിയൻസും ഫുഡും അടിപൊളിയാണ്. ഇവിടുത്തെ കേരളീൻ അറിയാപ്പുറം, പിന്നെ ഇവിടെ നോർമൽ ഷവർമ്മയൊക്കെ അടിപൊളിയാണ്. മെയിൻ വൈബാണ്, പിള്ളേരൊക്കെ ഈവനിങ് ഒക്കെ വന്നിരുന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഇതാ സെക്കൻഡ് ടൈം ആണ്. ഞാൻ സെക്കൻഡ് ടൈം ആണ്. ഇതെല്ലാരും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നില്ലേ? അപ്പോ എല്ലാരും എവിടെ നിന്നാ വരണേ? Food out here is very delicious. This is my first time here, like me and my friend. We are not from this state, but I really love this food out here. Done, done. നമ്മള് തോംസൺ കാസയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് നവീനുണ്ട് സെലിബ്രിറ്റി ആയിട്ട്. അപ്പം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, ഇവിടെ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ, എങ്ങനെയുണ്ട് ഇതൊക്കെ ഇഷ്ടമായി, ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട്, എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. അതെ, ഇവിടെ ഞാൻ മുന്നേ രണ്ട് തവണ വന്നിട്ടുണ്ട്. ഇതിൻ്റെ തേർഡ് ടൈമാണ്. ഇതിപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നു. മുന്നേയും ഇവരൊക്കെ തന്നെ വന്നേക്കണെ. ഇന്നിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയാൻ കഴിച്ചില്ല. മുന്നേ കഴിച്ചത് എന്തായിരുന്നു, അൽഫാം കഴിച്ചിരുന്നു. കരോളിൻ അറിയിപ്പർ അടിപൊളിയായിരുന്നു. പിന്നെ ഏറ്റവും പറയാനുള്ളത് ഇവിടുത്തെ അൽഫാമിൻ്റെ പ്രൈസിങ് ഭയങ്കര, അതായത് സാധാരണ ഇവിടെ ഉള്ളതിനേക്കാളും ബിലോ ആണ്. അതായത് നൈസാണ് സാധനം, ഫുഡ് ക്വാളിറ്റി സെറ്റാണ്. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഇരുന്ന് കഴിക്കാം, പുറത്തിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഇവർ തരുന്നുണ്ട്. പിന്നെ നൈസ് വൈബാണ് നമുക്ക്, റിലാക്സേഷനും അതെ നല്ലതാണ്, അടിപൊളിയാണ്. പിന്നെ ഇവരുടെ ഒരു ഇതുണ്ട്, സോഫ്റ്റീസ് വരും, ആകെ 20 അങ്ങനെ വരുന്നുണ്ട്. അതും സെറ്റാണ്, വെറുതെ ഇരുന്നിട്ട് ആ ചില്ലിങ് ടൈമിൽ ഇരുന്ന് സോഫ്റ്റീസ് കഴിക്കും, സെറ്റാണ്, നൈസാണ്. Thank you.
കാസയുടെ ഫുഡിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഞങ്ങൾ നിങ്ങളെ റിവ്യൂ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് വരിക, വന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ.